കോട്ടയം നഗരസഭയിലെ മുൻ ജീവനക്കാരൻ പെൻഷൻ ഫണ്ടിൽ കോടി രൂപ തിരിമറി നടത്തിയ കേസ് അന്വേഷണ ഏറ്റെടുത്തു നഗരസഭ ചെയർപേഴ്സണും കോട്ടയം നഗരസഭയിലെ മുൻ ജീവനക്കാരൻ പെൻഷൻ ഫണ്ടിൽ തിരിമറി നടത്തി മൂന്ന് കോടി രൂപ തട്ടിയെടുത്ത കേസാണ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത് കോട്ടയം ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സാജു വർഗീസാണ് മേൽനോട്ടം ഇതിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് സംഘം നഗരസഭയിൽ നിന്നും പ്രാഥമിക വിവരങ്ങൾ തേടി പ്രതി അഗിത്സി വർഗീസ് ഒളിവിൽ തുടരുന്നതിനിടെയാണ് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത് ഇതിനിടെ ഭരണസമിതിക്കെതിരെ അവിശ്വാസ നീക്കവുമായി എൽ ഡി എഫും രംഗത്തെത്തി പ്രമേയ അവതരണത്തിനായുള്ള അനുമതി തേടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് കത്ത് നൽകി മൂന്ന് കോടി രൂപയാണ് ഈ നഗരസഭയിൽ ജോലിയുണ്ടായിരുന്ന സ്ഥലം മാറിപ്പോൾ ഇവിടെ വന്ന് അപകരിച്ചു കൊണ്ടുപോയിരിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പരിലാളന ഇല്ലാതെ ഈ നഗരസഭയിൽ നിന്നും സ്ഥലം മാറിപ്പോയ ആൾക്ക് ഇവിടെ വന്ന് കോടിക്കണക്കൻ രൂപ അപകരിച്ചു കൊണ്ടുപോകാനാവില്ല എന്നുള്ളത് സാമാന്യഗതിയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സാധാരണഗതിയിൽ ഇത്തരമൊരു തട്ടിപ്പ് പുറത്തു വന്നാൽ അപ്പോൾ തന്നെ ആളെ പിടിച്ചു വെച്ച് പോലീസിനെ അറിയിക്കുകയോ പോലീസിന് വിവരം കൊടുത്തിട്ട് ആളെ പിടികൂടുകയോ വേണം പോകാൻ അവസരമുണ്ടാക്കി കൊടുത്തതിന് ശേഷം നഗരസഭയോഗം നടക്കുമ്പോൾ റിപ്പോർട്ടിംഗ് നടത്തുക പത്ത് ദിവസങ്ങൾക്ക് ശേഷം അവിശ്വാസപ്രമേയം ചർച്ച ചെയ്യാൻ തീയതി നിശ്ചയിക്കും കഴിഞ്ഞ ദിവസം സംഭവത്തിൽ മൂന്ന് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു ന്യൂസ് കോട്ടയം